അപരിമി സുരേഷ് ഏട്ടന്റെ ആ സിഗ്നേച്ചർ ഡയലോഗായ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഒന്ന് നമുക്ക് വേണ്ടി. അല്ല, ഇത്രയും നല്ലൊരു ഡ്രസ്സിലേക്ക് വന്ന് നിന്ന് നന്നായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഏട്ടന്റെ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഐശ്വര്യ ഐശ്വര്യ എന്നല്ല നല്ല ഡ്രസ് ഇട്ടോണ്ടല്ലേ ഈ ഡയലോഗ് പറഞ്ഞത്. നല്ല നട്ടല്ലിന്റെ വീര്യമുള്ള ഒരു കാക്കി വേഷം ഇട്ടുകൊണ്ടാണ് ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യങ്ങൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആ ഒരു ത്രസ്റ്റോടുകൂടി നമ്മൾ പറയുമ്പോൾ അത് പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശമാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല, കാരണം ഒരുപാട് മുഖങ്ങൾ കേറി ഇറങ്ങി പോയതല്ലേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അനൂപത് സെറ്റ് ചെയ്ത് വെച്ചതാണെന്നാണ് എന്റെ വിശ്വാസം. ഇവരും പറഞ്ഞിട്ടില്ല. പോരാ പോരാ പോരാ, അത് ശരിക്കും ഒറിജിനൽ ഒന്ന് നമുക്ക് ഒറിജിനൽ കാണാം. ഒറിജിനൽ കേക്കണം. വേണം, ഒന്ന് നടന്നു വന്നു കേട്ടോ. ഒരു ഒരു ഇത് പെട്ടെന്ന് ഷാജി കൈലാസായി മാറി. എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ ക്ഷമിക്കുക സുരേഷ് ഏട്ടാ. ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാരും കാലക്ക് കൈയിടിക്കും. പിന്നെ സുരേഷ് ഏട്ടാ മാസല്ലേ. മാഡം അച്ചാമ വർഗീസ്, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ചിലപ്പോൾ മറന്നു കാണും. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ. ഉടുത്തിരുന്നതെല്ലാം അഴിച്ച് തലയിൽ ചുറ്റി ക്ലബിലെ കുബേരന്മാരുടെ നടുവിൽ നിന്ന് നൃത്തം ചെയ്തിരുന്ന നിങ്ങളെ ഞാൻ അന്ന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം എടുത്ത് തന്ന് നിങ്ങൾക്ക് വഴിച്ചെലവിനും ടിക്കറ്റിനുമുള്ള പണവും എൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തു തന്ന് കൂട്ടിനൊരു കോൺസ്റ്റബിളിനെയും അയച്ച് നിങ്ങളെ ഞാൻ അന്ന് വീട്ടിലെത്തിച്ചു. ഇതൊക്കെ ഓർക്കണമെങ്കിൽ ഓർക്കാൻ പാകത്തിൽ ഇപ്പോഴും രേഖകൾ മുഴുവൻ ഫോട്ടോഗ്രാഫ്സ് അടക്കം ഞാൻ എൻ്റെ പേഴ്സണൽ ഫയൽസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുക്കണോ നിങ്ങൾക്ക് എൻ്റെ ഈ മുഖം ഓർമ്മ വരാൻ? നമ്മുടെ ഇടയിലുള്ള ഒരാളാണ് സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ ഒരു ഒരു നടനോട് നമുക്ക് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം ഇത്രയും സിമ്പിളും ഇത്രയും ഡൗൺ ടു എർത്ത് ആയാലും നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ വേണമെങ്കിൽ ഫുൾ സിനിമയിലെ ഡയലോഗ് പറയാൻ വേണേൽ അദ്ദേഹം റെഡി ആയിരുന്നു. അത്രയും നല്ലൊരു മനസ്സ് ആർക്കും ഞാൻ കണ്ടിട്ടില്ല. കൊടുക്കൊരു പടക്കം പോലെ ഒരു കണ്ടിട്ടില്ല. ഞാൻ പോകുന്നതിന് മുൻപായിട്ട് ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ എൻ സുരേഷേട്ട. നടന്നു പോയത് കൊണ്ട് ഞാൻ ഷാറുഖ് ഖാനായി മാറുന്നില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോക്കി എടുത്ത് ഇവിടെ എന്നെ കൊണ്ടാവാത്ത ഡാൻസ് പണിയും കൂടെ ഞാനിപ്പോ ചെയ്തേനെ. താങ്ക് യു റിമി ഫോർ ദ സോങ്.